ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയ മോണിറ്റൈസേഷൻ പോളിസി അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആയിരം സബ് നാലായിരം അവർ അല്ലെങ്കിൽ പത്ത് മില്യൺ ഷോർട്സ് വ്യൂസ് ഇതാണ് നമുക്ക് വേണ്ടത് ലാസ്റ്റ് നയൻറ്റി ഡേയ്സിൽ പത്ത് മില്യൺ ഷോർട്സ് വ്യൂസ് ഈ ക്രൈറ്റീരിയ എല്ലാം നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷേ ഈ ഒരു മോണിറ്റൈസേഷൻ പർപ്പസ് നമ്മൾ ഇതെല്ലാം ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയ ശേഷം നമ്മുടെ മോട്ടിവേഷൻ പർപ്പസ് എന്ന് പറയുന്നത് മൂന്ന് സ്റ്റെപ്പ് കിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി മൂന്ന് സ്റ്റെപ്പ് കിട്ടും ഫസ്റ്റ് സ്റ്റെപ്പ് ഡൺ ആവും രണ്ടാമത്തെ സ്റ്റെപ്പ് ആർട്ട് ആണ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ചാനൽ യൂട്യൂബ് നോക്കി കാണുന്നത് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല റിയൂസർ കണ്ടന്റും മറ്റുള്ള പ്രോബ്ലങ്ങളും റിപ്പീറ്റീവ് കണ്ടന്റ് ഒട്ടനവധി ഉണ്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് യൂട്യൂബ് മുൻകൂട്ടി പറയില്ല എന്ത് ഇങ്ങനെയുള്ള കാര്യം നിങ്ങളുടെ ചാനലിൽ ഉണ്ട് ഓൾറെഡി ഉണ്ട് എന്നൊന്നും മുൻകൂട്ടി പറയില്ല നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കൂടിയിരിക്കും മൂന്നാമത്തെ സ്റ്റെപ്പ് എപ്പോഴാണ് കംപ്ലീറ്റ് ആവുക മൂന്ന് നാല് ദിവസമൊക്കെ ടൈം എടുക്കുന്നുണ്ട് ഏഴ് ദിവസം ടൈം എടുക്കുന്നു യൂട്യൂബ് പറയുന്നത് രണ്ട് വീക്കൊക്കെ എന്നാണ് അതിൽ എഴുതി കാണിക്കുക പക്ഷേ മൂന്ന് നാല് ദിവസം ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് വരും അപ്പോഴൊക്കെ നമ്മൾ ടെൻഷനാണ് നമ്മുടെ യൂട്യൂബ് ബിഗിനേഴ്സ് ആയിട്ട് വരുന്നവർക്ക് ടെൻഷനാണ് കാരണം ഇതൊന്ന് കംപ്ലീറ്റ് ഈ കടമ്പ് തീരേണ്ടേ നമ്മൾ ആയിരം സബ്ബും നാലായിരം വാച്ചവർക്കൊക്കെ കംപ്ലീറ്റ് ആയി അപ്ലൈ ചെയ്തു എന്നിട്ട് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പ് ആഡ്സൻസ് കംപ്ലീറ്റ് ആയി മൂന്നാമത്തെ സ്റ്റെപ്പിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് കാരണം അത് യൂട്യൂബാണ് അപ്രൂവൽ തരേണ്ടത് അപ്പോൾ ഈ ഒരു അപ്രൂവലിന് വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരേ ആകാംക്ഷയാണ് ഇത് എന്ത് ശരിയാകും എന്റെ ചാനലിൽ റിയാത്ത പല തെറ്റുകുറ്റങ്ങൾ ഉണ്ടോ അങ്ങനെ ഒട്ടനവധി ഡൗട്ടുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും ഈ ഒരു ഡൗട്ടിനെല്ലാം മനസ്സിലാക്കിയിട്ടാണ് യൂട്യൂബ് പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡൗട്ട് ഇനി നിങ്ങൾക്ക് ഒരാഴ്ച മുമ്പേ നിങ്ങൾക്ക് മെയിൽ ത്രൂ ലഭിക്കും നിങ്ങളുടെ ചാനലിൽ റിയൂസ്ഡ് കണ്ടന്റ് നിങ്ങളുടെ ചാനലിൽ ഇന്ന പ്രോബ്ലം ഉണ്ട് എന്നുള്ള മെയിൽ ഒരാഴ്ച മുമ്പേ ലഭിക്കും അപ്പോൾ ഇത് നല്ല അപ്ഡേറ്റ് ആണോ ബാഡ് അപ്ഡേറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തുകയും അതുപോലെ ഈ വീഡിയോ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു വീഡിയോ ആണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരാഴ്ച മുമ്പേ നിങ്ങൾക്ക് മെയിൽ ലഭിക്കുമ്പോൾ നിങ്ങളുടെ ചാനലിൽ ഇന്ന പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ടൈറ്റിൽ ഒരേപോലെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഈ പി എസ് സി വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർ പി എസ് സിന്റെ ഒരേപോലെ എഴുതും അതുപോലെ ഗോൾഡ് കവറിങ് അല്ലെങ്കിൽ ലോട്ടറി തിങ്കിങ് അങ്ങനെ എന്താ ഒരുപാട് ഒരുപാട് അത്തരത്തിൽ സെയിം സിമിലർ ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവർക്കെല്ലാം ഒരാഴ്ച മുമ്പ് തന്നെ മെയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ടൈറ്റിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോളേ നമ്മൾ ഒരാഴ്ച ശേഷമാണ് മോണിറ്റൈസേഷൻ കിട്ടുന്നത് അതിന് മുമ്പേ നമുക്ക് മെയിൽ ലഭിക്കുകയാണ് ഇന്ന പോലെ നിങ്ങളുടെ മോണിറ്റൈസേഷൻ അപ്രൂവൽ അല്ല നിങ്ങളുടെ ചാനലിൻ്റെ ഭേദഗതി ഭേദഗതി വരുത്തണം എന്ന് പറഞ്ഞിട്ട് മെയിൽ ലഭിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഭേഗതികളൊക്കെ വരുത്താൻ പറ്റും അങ്ങനെ ഭേദഗതി വരുത്തി ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും അതെല്ലാം നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് വെച്ചാൽ ഏഴ് നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമ്മുടെ മോണിറ്റൈസേഷൻ യില്ല അവിടെ റിജക്ട് ആയാലും ഇരുപത്തി ദിവസം വരെ ഇരുപത്തൊന്ന് ദിവസം വരെ നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള ഉണ്ട് റീയൂസ്ഡ് കണ്ടൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് ശേഷം നമ്മൾ അപ്പീലൊന്നും വെച്ചാൽ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ മൂന്ന് മാസം നയൻറ്റി ഡേയ്സ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നയൻറ്റി ഡേയ്സ് കഴിഞ്ഞിട്ട് മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ ഈ ഒരു പ്രൊസീജിയർ എല്ലാവരും അറിഞ്ഞിരിക്കണം ഈ ഒരു പുതിയ അപ്ഡേറ്റ് മെയിനായിട്ട് മെയിൽ ത്രൂ നമ്മുടെ ചാനലിൽ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് മെയിൽ ത്രൂ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവില്ല എന്ന് മെയിൽ ത്രൂ ലഭിക്കുന്നതായിരിക്കും ഇതാണ് ഇവിടെ പ്ലസ് പോയിന്റ് ഇത്തരത്തിലുള്ള കാര്യം മുൻകൂട്ടി യൂട്യൂബ് ടീം നമ്മളെ അറിയിക്കുന്നതുകൊണ്ട് നമ്മുടെ ചാനല് എന്തെങ്കിലും ഇപ്പോൾ റീയൂസ് ആണെങ്കിലും ചില പാർട്ടൊക്കെ വീഡിയോ ആണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാൻ പറ്റും നമുക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ വീഡിയോയിൽ തരുന്നുണ്ട് ഇത് മുൻകൂട്ടി അറിയിക്കുന്നത് നിങ്ങളുടെ ചാനൽ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് അതിന്റെ എന്തെങ്കിലും മാറ്റങ്ങൾ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല വീഡിയോസ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല കണ്ടന്റ് ആണ് നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാ കട്ട് ആവുന്നതായിരിക്കും ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടില്ല എന്ന് യൂട്യൂബ് പറയുമ്പോൾ അവിടെ റീയൂസർ കണ്ടന്റ് ഇട്ട ശേഷം പിന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല ഡിലീറ്റ് ചെയ്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല ടൈറ്റിൽ തമ്പിനയിൽ എന്തൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും വീഡിയോയിൽ തന്നെ ചില പാർട്ടാണ് ഉപയോഗിച്ച് വെച്ചാൽ അതൊക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഒരിക്കലും വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല ഡിലീറ്റ് ഒരിക്കലും നടക്കില്ല അത് അപ്രൂവൽ കിട്ടില്ല ഓക്കെ അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ റിയൂസ്ഡ് കണ്ടന്റ് അപ്പീൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരും മോണിറ്റൈസേഷൻ ആയ ശേഷം അവർ അപ്പീൽ ചെയ്ത സെയിം വീഡിയോ തന്നെ എടുത്തിട്ട് അവരുടെ പെർമിഷനോട് കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്കൊക്കെ നിങ്ങൾ റിയൂസ്ഡ് യൂട്യൂബേഴ്സ് പറഞ്ഞ മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും വീഡിയോ കിട്ടും ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും ഇത് ഞാൻ ഒരുപാട് പേരുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ റീയൂസ് കണ്ടന്റ് പ്രോബ്ലം ആണ് നമ്മുടെ അടുത്ത് ഫാമിലി ഒരുപാട് പേര് വരുന്നത് അപ്പോൾ ഇവരോടൊക്കെ ഞാൻ പറയും ഈ വീഡിയോ നോക്കൂ ഇതുപോലെ അപ്പീൽ ചെയ്യൂ അപ്പോൾ അപ്പീൽ ചെയ്ത് നിങ്ങളുടെ തന്നെ സ്വന്തം വീഡിയോ എല്ലാവരും വന്ന് പറയുന്നത് എൻ്റെ തന്നെ വീഡിയോ ആണ് ഞാൻ തന്നെ കുക്ക് ചെയ്തതാണ് ഞാൻ തന്നെ എടുത്ത വീഡിയോ ആണ് ഞാൻ മറ്റുള്ളവരുടെ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പീൽ ചെയ്യാനാണ് അപ്പീൽ ചെയ്യേണ്ട പന്ത്രണ്ട് ദിവസം ടൈം അതിൽ ഇത്ര ഡേറ്റ് വരെ എന്നുള്ള അപ്പീൽ ടൈം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ അപ്പീൽ ചെയ്യണം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടില്ല പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം റീ അപ്ലൈ എന്നുള്ള താഴെ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടും ഇന്ന ഡേറ്റിന് ആഗസ്റ്റ് മുപ്പതിന് ആഗസ്റ്റ് എപ്പോഴാണ് ഡേറ്റ് എന്നൊക്കെ കാണിക്കും ആ ഡേറ്റിനെ അപ്പീൽ ചെയ്യാൻ നിങ്ങൾക്ക് റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഭക്ഷണം കിട്ടുകയുള്ളൂ അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ വീഡിയോ ഏതൊക്കെ ഡിലീറ്റ് ചെയ്യണം ഏതൊക്കെ മാറ്റങ്ങൾ വരുത്തണം എല്ലാ മാറ്റങ്ങൾ വരുത്തി ഒന്നുമില്ലാന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളു ആ സമയം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് നാലായിരം വാച്ച് ഓവർ കംപ്ലീറ്റ് ആയിരിക്കണം യൂട്യൂബിന്റെ ക്രൈറ്റീരിയ എന്താണോ അത് കംപ്ലീറ്റ് ആയിരിക്കണം ഓക്കെ ഇതെല്ലാം പറഞ്ഞ് തരുന്നത് എന്താണെന്ന് വച്ചാൽ ഒട്ടനവധി വീഡിയോ ചെയ്തിട്ടുണ്ട് ആർക്കും ചെക്ക് ചെയ്യാനോ സെർച്ച് ചെയ്ത് ഉപയോഗിക്കാനോ സമയമില്ല എന്നുള്ളതാണ് വാട്സപ്പിൽ വരും വേഗം ദുരിതുരാതെ മെസ്സേജ് ആണ് ഇക്ക റിപ്ലൈ തരുന്നില്ല ഇക്ക കണ്ടു നോക്കുന്നില്ല ഇക്ക നോക്കുന്നില്ല ഇക്ക അങ്ങനെയാണ് ഇക്ക ഇക്കാർക്കും കുറെ പണികളുണ്ട് ഇക്കാര്ക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനത് എപ്പോഴും വീഡിയോയിൽ പറയും ആ വീഡിയോമായി നിങ്ങൾക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടോ അതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്യൂ നിങ്ങൾ മനസ്സിലാക്കും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് റിലേറ്റഡായിട്ടുള്ള വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ജയ്യം